നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു. 2-3 ഗോളുകൾക്കാണ് അലാവസിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സൂപ്പർ താരങ്ങളായ കിലിയൻ എംബപ്പെ, റോഡ്രിഗോ, അതുപോലെ തന്നെ ലുക്കാസ് വാസ്കസ് എന്നിവർ നേടിയ ഗോളുകളാണ് റയലിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. എന്നാൽ മത്സരത്തിൻ്റെ അവസാനത്തിൽ 2 ഗോളുകൾ നേടിക്കൊണ്ട് റയലിനെ ഒന്ന് ഞെട്ടിക്കാൻ അലാവസിന് സാധിക്കുകയും ചെയ്തിരുന്നു. മത്സരത്തിൻ്റെ 70th മിനിറ്റിലാണ് എൻറിക്ക് കളിക്കളത്തിലേക്ക് വന്നത്. റോഡ്രിഗോയുടെ പകരക്കാരനായിക്കൊണ്ടാണ് അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്. എന്നാൽ 83rd മിനിറ്റിൽ അദ്ദേഹത്തിന് ഒരു യെല്ലോ കാർഡ് വഴങ്ങേണ്ടി വന്നിരുന്നു. അലാവസ് താരമായ മൗറീനോയെ എൻറിക്ക് ഗുരുതരമായി ഫൗൾ ചെയ്യുകയായിരുന്നു. അതായത് ബോൾ ഇല്ലാത്ത സമയത്ത് മനഃപൂർവ്വം ആ ഒരു താരത്തെ ചവിട്ടിക്കൂട്ടുകയാണ് എൻറിക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ രൂപത്തിൽ വൈറലാണ്. എന്നാൽ അതിന് റെഡ് കാർഡ് നൽകാത്തതിൽ റഫറിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അലാവസിൻ്റെ പരിശീലകനായ ഗാർഷ്യ പ്ലാസ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. മത്സരശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്: അതൊരു റെഡ് കാർഡാണ്, അവസാനത്തെ 10 മിനിറ്റ് 10 താരങ്ങൾക്കെതിരെയായിരുന്നു ഞങ്ങൾ കളിക്കേണ്ടിയിരുന്നത്. അതൊരു ക്ലിയർ റെഡ് തന്നെയാണ്, അല്ല എന്ന് ആർക്കും തന്നെ പറയാൻ സാധിക്കില്ല. റഫറി അത് കണ്ടിട്ടില്ലെങ്കിൽ അവിടെ വാറുണ്ടല്ലോ. ചിലപ്പോൾ അവർ അർഹിക്കുന്നതിനേക്കാൾ യെല്ലോ കാർഡുകൾ അവർക്ക് ലഭിച്ചിരുന്നേക്കാം. പക്ഷേ അതുകൊണ്ട് എൻറിക്കിൻ്റേത് റെഡ് കാർഡ് അല്ലാതായി മാറുന്നില്ല. എൻറിക്ക് പുറത്തു പോവേണ്ട താരം തന്നെയാണ്. ഇതാണ് മത്സരശേഷം അലാവസിൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അതേസമയം കാർലോ ആഞ്ചലോട്ടി ഇതിലൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതായത് താൻ ആ ഒരു ഫൗൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് തനിക്കതേക്കുറിച്ച് പറയാൻ കഴിയില്ല എന്നാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. എൻറിക്ക് ഇത് തൻ്റെ കരിയറിൽ ആദ്യമായിട്ടൊന്നുമല്ല ചെയ്യുന്നത്. മുൻപ് ബ്രസീലിയൻ ലീഗിലും ഇത്തരത്തിലുള്ള ഫൗളുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. മനഃപൂർവ്വം താരങ്ങളെ ഇടിച്ചിടുന്ന ഒരു സ്വഭാവക്കാരനാണ് എൻറിക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും മത്സരത്തിൽ നിരവധി റയൽ മാഡ്രിഡ് താരങ്ങൾക്ക് യെല്ലോ കാർഡുകൾ ലഭിച്ചിരുന്നു. അത് ഫൗളിൻ്റെ പേരിൽ അല്ല, റഫറിയോട് സംസാരിച്ചതിൻ്റെ പേരിൽ അതല്ലെങ്കിൽ തർക്കിച്ചതിൻ്റെ പേരിലാണ് ഒരുപാട് യെല്ലോ കാർഡുകൾ റയൽ താരങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്ന് മത്സരശേഷം കാർലോ ആഞ്ചലോട്ടി പറയുകയും ചെയ്തിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവന്നതാണ്.